നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തോട് അവകാശപ്പെട്ട ചില അവകാശവാദങ്ങളുണ്ട്. നാളിതുവരെ ആരും അവകാശപ്പെട്ടിട്ടില്ല, ഇനിയും ആരും അവകാശപ്പെടാനും പോകുന്നില്ല. എന്താണ് യേശു കർത്താവ് അവകാശപ്പെട്ടത് നിങ്ങൾക്കറിയാമോ? യേശു പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്താണ് അങ്ങനെ യേശു പറഞ്ഞത്? വെളിച്ചം നഷ്ടപ്പെട്ട ലോകമാണ്, വെളിച്ചം നഷ്ടപ്പെട്ട ജീവിതങ്ങൾ, വെളിച്ചം നഷ്ടപ്പെട്ട അനുഭവങ്ങളിൽ കൂടെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ അവർക്ക് വെളിച്ചം തരാൻ ആർക്കും കഴിയത്തില്ല. അങ്ങനെ ആരും അവകാശപ്പെട്ടിട്ടില്ല, നാളെയൊട്ട് അവകാശപ്പെടുത്തുമില്ല. എന്നാൽ പറയട്ടെ, യേശു നിങ്ങളുടെ വെളിച്ചമാകുന്നു. ഇരുളിൽ തപ്പിത്തടയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ മേഖലകളിൽ, അതുമാത്രമല്ല തലമുറയുടെ മേഖലകളിൽ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും വഴിത്താരകളിൽ ആരെങ്കിലും ഇരുളിൽ തപ്പിത്തടയുന്നെങ്കിൽ യേശു വെളിച്ചമായി ഇന്ന് നിന്റെ കൂടെ ഫ്രണ്ടിൽ, അത് മുന്നിൽ, അത് ഏത് സമയത്തും അവൻ നമുക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ കൂടെയുണ്ട്. അതുമാത്രമല്ല യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. ആർക്കും അങ്ങനെ അവകാശപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, ജീവൻ്റെ അപ്പമെന്ന് അവകാശപ്പെടാൻ ലോകത്തിൽ ആരും അവകാശപ്പെട്ടിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ജീവൻ തരാൻ യേശു കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് അവകാശപ്പെട്ടത്. അപ്പകഷ്ടങ്ങൾക്ക് വേണ്ടി, ജീവനറ്റ ജീവൻ തീരുന്ന അപ്പകഷ്ടങ്ങൾക്ക് വേണ്ടി ലോകം ഓടുമ്പോൾ പറയട്ടെ, ജീവൻ്റെ അപ്പം നിന്റെ ജീവിതത്തിൽ ജീവിപ്പിക്കുന്ന അപ്പമായി യേശു കർത്താവ് കൂടെയുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. അത് ജീവൻ്റെ അപ്പമായി, ജീവിതത്തിൻ്റെ ആശയറ്റുപോയ അത് മരണത്തിലേക്ക്, അത് വിഷയങ്ങൾ കടന്നു പോകുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് തീർന്നെന്ന് പറയുന്ന വിഷയത്തിൽ ജീവൻ തുടിക്കുന്ന അനുഭവം യേശു നമുക്ക് വേണ്ടി ഒരുക്കുകയാണ്. അത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, വാതിലുകൾ പലപ്പോഴും അടയപ്പെടുമ്പോൾ പറയാം, യേശു കർത്താവിൻ്റെ ഈ പദം നമ്മളൊന്ന് ഉപയോഗിക്കാൻ തയ്യാറാകുമോ? യേശു പറഞ്ഞു, ഞാൻ അതെ വാതിലാകുന്നു. വാതിലാകാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ, വേറെ ആർക്കും കഴിയത്തില്ല. പല വാതിലുകളും അടയപ്പെടുമ്പോൾ, ജീവിതത്തിൻ്റെ മേഖലകളിൽ വാതിലുകൾ അടയപ്പെടുമ്പോൾ യേശു പറയുകയാണ്, അതെ ഞാൻ വാതിലാകുന്നു. അടയപ്പെട്ട വാതിലുകളിൽ കൂടെ ആരെങ്കിലും അതെ ആയിരിക്കുന്നെങ്കിൽ ദൈവാത്മാ പറയുന്നു, നിരാശപ്പെടേണ്ട, ചില വാതിലുകളെ തുറക്കാൻ യേശു വാതിലായി നിന്റെ ജീവിതയാത്രയിൽ മുന്നിലുണ്ട് എന്ന് ആത്മാർത്ഥമായി പറയുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? അതുമാത്രമല്ല യേശു കർത്താവ് പറയും, ഞാൻ നല്ല ഇടയനാകുന്നു. എന്താണ് യേശു അവകാശപ്പെട്ടത്? ഈ അവകാശവാദങ്ങളൊന്നുമല്ല, ഏഴോളം അവകാശവാദങ്ങൾ യേശു കർത്താവ് പറയുകയാണ്, ഞാൻ നല്ല ഇടയനാകുന്നു. കൈക്ക് പിടിച്ച് നടത്തുവാൻ, ഗൈഡ് ചെയ്യുവാൻ, അതെ നമ്മളൊരു കൗൺസിലറുടെ അടുത്ത് പോയി, അല്ലെങ്കിൽ മറ്റാരുടെയിലും എടുത്തു പോയി, ഒരു ഇടയനായി, അല്ലെ എന്നെ ഒന്ന് നയിക്കണമേ, എന്നെ അതെ ഒന്ന് നടത്തണമെന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഞാൻ നിങ്ങളുടെ നല്ല ഇടയനാകുന്നു. നല്ല ഇടയെന്ന് പറയുമ്പോൾ അനേക ഇടയന്മാർ നയിക്കാനുണ്ട്, നയിക്കപ്പെടുത്തുവാനുണ്ട്. പക്ഷെങ്കിൽ യേശു പറയുകയാണ്, ഞാൻ നല്ല ഇടയനാകുന്നു. അങ്ങനെ ആരെങ്കിലും അവകാശപ്പെട്ടിട്ടുണ്ടോ ജീവിതത്തിൽ? യേശു മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെ അവകാശപ്പെട്ടിട്ടുള്ളൂ. അടുത്തത് പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അതെ ഞാൻ തന്നെ വഴിയെന്ന് പറയുവാൻ വഴി അടഞ്ഞവരോട് പറയട്ടെ, അതെ ജീവൻ നഷ്ടപ്പെട്ടവരോട് പറയട്ടെ, സത്യം നഷ്ടപ്പെട്ടവരോട് പറയട്ടെ, ഏതെങ്കിലും ഊരാക്കുടുക്കിൽ, ഏതെങ്കിലും വിഷയത്തിൻ്റെ നടുവിലാണെങ്കിൽ ഇന്ന് അതെ പകൽ പറയട്ടെ, ഒരു സത്യം നിനക്ക് വേണ്ടിയുണ്ട്, നിനക്ക് വേണ്ടി ഒരു സത്യം നിന്റെ മുന്നിലുണ്ട്, നിനക്ക് വേണ്ടി ഒരു ജീവനുണ്ട്, നിനക്ക് വേണ്ടി ഒരു വഴി ദൈവം അതെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വഴിയടയപ്പെട്ട സഹോദരന്മേലും ദൈവത്തിൻ്റെ കരുണ നമുക്ക് വേണ്ടി ദൈവം ചെയ്തത്. പറയട്ടെ, നയിൻ പട്ടണത്തിലെ വിധവ, അത് സ്വന്തം മകൻ എല്ലാം തീർന്നു, കൊണ്ട് കുഴിച്ചുമുടന്ന് ലോകം വിധി എഴുതി, ആ ശവമഞ്ചവുമായി കടന്നു വരുമ്പോൾ ജീവനുള്ള ജീവൻ തുടിക്കുന്ന യാത്ര അതെ വരികയാണ്. മരണത്തിൻ്റെ ജാഥയും ജീവൻ്റെ ജാഥയും തമ്മിൽ ഒരുമിച്ച് കൂട്ടിമുട്ടിയപ്പോൾ മരണത്തിൻ്റെ ജാഥ ഇവിടെ പരാജയപ്പെട്ടു. ശ്രദ്ധിക്കണമേ, മരണത്തിൻ്റെ ജാഥ പരാജയപ്പെട്ടു, മരണത്തിൻ്റെ ജാഥ ജീവൻ്റെ ജാഥയ്ക്കകത്ത് കയറി. അത് പിന്നീട് യേശു കർത്താവ് അവകാശപ്പെടുകയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും അത് ജീവനുമാകുന്നു. ശ്രദ്ധിക്കണമേ, അങ്ങനെ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ പുനരുത്ഥാനവും ജീവനും ആയി നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അത് മാത്രമല്ല, കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ അവകാശപ്പെടാൻ യേശു നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം തരുവാൻ, ജീവിതത്തിൻ്റെ മേഖലകളിൽ മാറ്റം തരുവാൻ യേശു കർത്താവിന് മാത്രമേ ഈ അവകാശവാദമായി നമ്മെ നയിക്കുവാൻ, നമ്മെ കൊണ്ടുപോകുവാൻ, നമുക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യുവാൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഏതെങ്കിലും വിഷയത്തിൻ്റെ അകത്ത്, ഏതെങ്കിലും ഭാരത്തിൻ്റെ അകത്ത് നിരാശയപ്പെടുത്തി ആരെങ്കിലും കുറ്റം പറഞ്ഞ് ഒതുങ്ങിയിരിക്കുന്നെങ്കിൽ ഈ അവകാശവാദങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്യാൻ പറയുമോ? നിന്നെ അതരങ്ങളിൽ നിന്ന് അത് ഒന്ന് തുറന്ന് ഒന്ന് സംസാരിക്കാൻ കഴിയുമോ? ഇല്ല. യേശു എൻ്റെ വെളിച്ചമാ, യേശു എൻ്റെ ജീവൻ്റെ അപ്പമാ, യേശു എൻ്റെ നല്ല ഇടയനാ, യേശു എൻ്റെ വാതിലാ, യേശു എൻ്റെ വഴിയും സത്യവും ജീവനുമാ, യേശു എൻ്റെ അതെ പുനരുത്ഥാനവും ജീവനുമാ, യേശു എൻ്റെ സാക്ഷാൽ മുന്തിരിവള്ളിയാ. ഒന്ന് അതെ ആത്മാവിൽ
ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ? ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും ഒരു വിധിയെ കൈവരിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു അതെ നമ്മളോട് അവകാശപ്പെട്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് ലോകത്തോട് നമുക്ക് അവകാശപ്പെടുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് അവസരങ്ങൾ തരട്ടെ. ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, ആത്മാവിൽ ഇത് ഡിക്ലർ ചെയ്യുവാൻ എത്രപേർ തയ്യാറാകും? അവരെ ദൈവം അനുഗ്രഹിക്കും, അവരെ ദൈവം വഴി നടത്തും, അവർക്ക് വേണ്ടി ദൈവം വഴിയൊരുക്കും.